നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും മിരിസ്റ്റിക്ക ഫ്രാഗ്രൻസ് എന്നാണ് ജാതിവൃക്ഷത്തിൻ്റെ ശാസ്ത്രനാമം ഇടത്തരം വൃക്ഷമായ ഇതിൽ ആൺ മരങ്ങൾ പ്രത്യേകമായുണ്ട് മഞ്ഞ നിറമുള്ള പൂവിനെ വാസനയുണ്ടാകും കട്ടിയുള്ള പുറന്തോടിനുള്ളിലാണ് ജാതിക്ക് ഉണ്ടാവുക ഇതിന് പുറത്ത് പൊതിഞ്ഞ് വല പോലെയാണ് ജാതിപത്രി കാണുക ജാതിക്കയും ജാതിപത്രിയും ജാതിക്കയുടെ പുറന്തോടുമാണ് ജാതിമരത്തിൽ നിന്നും ലഭിക്കുന്ന ആദായകരമായ ഭാഗങ്ങൾ ജാതിക്കയിൽ നിന്നും ജാതി എണ്ണ ജാതിവെണ്ണ ജാതി സത്ത് ജാതിപ്പുടി എന്നീ ഉൽപ്പന്നങ്ങളും ജാതിപത്രിവാറ്റി തൈലവും കറിക്കൂട്ടുകൾക്ക് ഉപയോഗിക്കുന്ന സുഗന്ധ വ്യഞ്ജനവുമായി ഉപയോഗിക്കുന്നു ജാതിക്കയുടെ പുറന്തോട് അച്ചാർ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നുണ്ട് ബേക്കറിയിലെ ആഹാര സാധനങ്ങളുടെ നിർമ്മാണത്തിൽ മണവും രുചിയും കൂട്ടുന്നതിനും ഇതുപയോഗിക്കുന്നു രക്ത ഉൽപ്പാദനം രക്തപ്രവാഹം ശക്തിപ്പെടുത്തുവാനും ഇതിലടങ്ങിയിരിക്കുന്ന സിങ്ക് സഹായിക്കും വൃക്കയിൽ കല്ലുകൾ രൂപപ്പെടാനുള്ള സാധ്യത ഇത് കുറയ്ക്കുന്നു അണുക്കളെ ശുദ്ധീകരിക്കുവാനും ഇതേറെ സഹായകരമാണ് ജാതിക്ക വേദന സംഹാരി കൂടിയാണ് മസാജിങ് എണ്ണയിൽ ഇതൊരു ചേരുവയാണ് ഇതിലടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം മുഖേന ഉറക്കപ്രശ്നങ്ങൾ ടെൻഷൻ പിരിമുറുക്കം പോലെയുള്ളവ വരാതെ തടയുന്നു തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും അൽഷമേഴ്സ് പോലെയുള്ള രോഗങ്ങൾ തടയാനും ഇതേറെ മികച്ചതാണ് വായയുടെ ആരോഗ്യം ഉൾപ്പെടുന്ന പല്ലുവേദന അണുബാധ മോണവേദന വായനാറ്റം എന്നിവയും ഒഴിവാക്കുവാനായി ഇത് ഉപയോഗിക്കാറുണ്ട് ജാതിക്കയുടെ ഉപയോഗങ്ങൾ വളരെയധികമാണ് ജാതിക്കയുടെ പൊടി ആപ്പിൾ നീരുമായി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ വയറുകടി മാറും രാത്രി മുഴുവൻ യാതൊരു കാരണവുമില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് തേനിൽ ജാതിക്ക് അരച്ചു കൊടുക്കുകയാണെങ്കിൽ ആശ്വാസം ലഭിക്കും ഇത് അധികനാൾ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല ഛർദ്ദിക്കെ കരിക്കിൻ വെള്ളത്തിൽ അരച്ചു കൊടുക്കാറുണ്ട് ഗർഭകാലത്തെ ഛർദ്ദിക്കെ ജാതിക്ക തേനിൽ കൊടുക്കാം ജാതിക്ക അധികമായ അളവിൽ ഉപയോഗിക്കരുത് ഇത് വിവിധ ദോഷങ്ങളെ ഉണ്ടാക്കും ജാതിക്കയും ജാതിപത്രിയും ദഹനശേഷി വർദ്ധിപ്പിക്കും വയറുവേദനയും ദഹനക്കേടും മാറ്റും രോഗങ്ങളെ ഇല്ലാതാക്കുവാനും വായ്പുണ്ണു വായനാറ്റം കുറയ്ക്കുവാനും ഇത് ഉപയോഗിക്കാം ദന്തദാവനത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ പല്ലുവേദന ഊനിൽ കൂടി രക്തം വരുന്നത് എന്നിവ മാറും തലവേദന സന്ധിവേദന എന്നിവയ്ക്ക് ജാതിക്കുരു അരച്ചിടുന്നത് ശമനമുണ്ടാക്കും ജാതിക്കുരുവും ജാതിപത്രിയും ഇട്ടുവെന്ത വെള്ളം വയറിളക്ക രോഗം വരുത്തുന്ന ജലശോഷണം തടയാനും നിയന്ത്രിക്കാനും നല്ലതാണ് ജാതിക്ക അരച്ച് പാലിൽ കലക്കി സേവിക്കുകയാണെങ്കിൽ ഉറക്കമില്ലായ്മ മാറും ജാതിക്കയും തൈരും നെല്ലിക്കയും ചേർത്ത് കഴിച്ചാൽ വായ്പുണ്ണ് ഭേദമാകും വയറുമായി ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും ജാതിക്ക ഉത്തമമാണ് വയർ സംബന്ധമായ അസുഖങ്ങൾ വരാതിരിക്കാൻ ഏറെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്കുള്ള ഉരമരുന്ന് ഗുളികയിലും ജാതിക്ക അടങ്ങിയിട്ടുണ്ട് സന്ധിവേദന തലവേദന നീർക്കെട്ട് മൂലമുണ്ടാകുന്ന വേദന എന്നിവയ്ക്ക് കാടിയിൽ അരച്ച് ചൂടാക്കി ലേപനം ചെയ്യാവുന്നതാണ് അമാശയ കുടൽ രോഗങ്ങൾക്കുള്ള ഭുക്താഞ്ചിരി ഗുളിക പാടാതി ഗുളിക ജാതി ലവങ്കാതി ചൂർണം എന്നിവയിലെല്ലാം ജാതിക്ക ചേർത്തിട്ടുണ്ട് ഒരു കപ്പ് ഇളം ചൂട് പാലിലേക്ക് അൽപ്പം കസ്കസ് ഒന്ന് വറുത്തെടുത്ത് ഒരു നുള്ളു ജാതിക്ക പൊടിച്ചതും ചേർത്ത് കുടിക്കുകയാണെങ്കിൽ നല്ല ഉറക്കം ലഭിക്കും വിവിധ രീതിയിലുള്ള ഔഷധപ്രയോഗം ജാതിക്ക കൊണ്ടുണ്ടെങ്കിലും ഒരു നാട്ടുവൈദ്യനെ നേരിൽ കണ്ടു മാത്രമേ ജാതിക്കയുടെ ഔഷധപ്രയോഗം ചെയ്യാവൂ